തിരുവള്ളൂർ പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിന് എതിരെയും പഞ്ചായത്ത് ഭരണാധികാരികളുടെ നിരുത്തരവാദ സമീപനത്തിനെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമരപരിപാടി വടകര ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എം ടി രാജൻ അധ്യക്ഷനായി. ഈ കണ്ണീർ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം ഈ മൂന്ന് ഭരണസ്ഥാപനങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങളുടെയും കൂട്ടിയോജിപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഉള്ളത്. അതിലേറ്റവും അതിൻ്റെ ചുക്കാൻ പിടിക്കേണ്ടത്, അതിന് നേതൃത്വം നൽകേണ്ടത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ ന്യൂക്ലിയസ് ഇതിൻ്റെ മർമ്മമായി കേന്ദ്രമായി ഉയർന്ന് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു ഔദ്യോഗിക ചുമതലയുള്ള ആളാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. എന്നാൽ ഈ ഉത്തരവാദിത്തങ്ങളൊന്നും അത് അങ്ങാടി വരുന്നോ പച്ച വരുന്നോ എന്ന് പോലും മനസ്സിലാക്കാതെ വളരെ കാഷ്ടത്തോടുകൂടി ധിക്കാരത്തോടുകൂടി ജനങ്ങളെ സമീപിക്കുകയും ജനപ്രതിനിധികളോട് സമീപിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമയായിട്ടുള്ള പ്രസിഡന്റാണ് നിർഭാഗ്യവശാൽ ഈ തിരുവള്ളൂർ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകുന്നത് എന്നത്. തെരുവ് വിളക്കുകൾ കത്തണം, നിലാവ് പദ്ധതി അട്ടിമറിക്കരുത്. ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വിശ്വാസത്തിലെടുക്കുക. പഞ്ചായത്ത് ഭരണാധികാരികളുടെ നിരുത്തരവാദ സമീപനം തിരുത്തുക. ടെക്നിക്കൽ അസിസ്റ്റന്റിനെ അന്യായമായി പിരിച്ചുവിട്ട നടപടി റദ്ദ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ എ മോഹനൻ, എം സി പ്രേമചന്ദ്രൻ, വടേക്കണ്ടി നാരായണൻ, കെ കെ ബാലകൃഷ്ണൻ, വള്ളിൽ ശ്രീജിത്ത്, കെ കെ സുരേഷ്, നാറാണത്ത് മുഹമ്മദ്, ഗോപി നാരായണൻ എന്നിവർ സംസാരിച്ചു.